വെൽക്കം ടു ഗ്രേസ് പാത്ത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ വെസ്റ്റ് നൈൽ പനി? ക്യൂലെക്സ് കൊതുക് പരത്തുന്നതും ഫ്ലാവി വൈറസ് ഫാമിലിയിലുള്ള വെസ്റ്റ് നൈൽ വൈറസ് മൂലമുണ്ടാകുന്നതും ജപ്പാൻ ജ്വരത്തോട് വളരെ സാമ്യമുള്ളതുമായ ഒരു പകർച്ചവ്യാധിയാണിത്. 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈലിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. കേരളത്തിൽ 2011 ആലപ്പുഴയിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ നിപ്പയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞതുപോലെ അവിടെ വവ്വാലാണ് നിപ്പ വൈറസിൻ്റെ റിസർവോയർ എന്ന് പറഞ്ഞതുപോലെ വെസ്റ്റ് നൈൽ വൈറസിൻ്റെ റിസർവോയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് പക്ഷികളാണ്, പ്രത്യേകിച്ചും കാക്ക പോലെയുള്ള പക്ഷികൾ. ഇത്തരം പക്ഷികളുടെ രക്തം കുടിക്കുന്ന കൊതുകുകളിലേക്ക് വൈറസ് പ്രവേശിക്കുകയും ഈ വൈറസ് അവയുടെ ഉമിനീർ ഗ്രന്ഥികളിൽ എത്തുകയും ചെയ്യും. പിന്നീട് ഈ കൊതുക് മനുഷ്യരെയോ കുതിര പോലെയുള്ള മൃഗങ്ങളെയോ ഒക്കെ കടിക്കുന്ന സമയത്ത് ഇവയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഈ വൈറസ് മനുഷ്യരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ പ്രവേശിക്കുന്ന വൈറസ് മനുഷ്യ ശരീരത്തിലെ വർദ്ധിച്ചു വരികയും ഈ രോഗത്തിന് കാരണമായിത്തീരുകയും ചെയ്യും. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഇത് പകരാൻ ഇടയില്ലെങ്കിലും രോഗബാധയുള്ള ഒരാളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നതിലൂടെയും അതുപോലെ അവയവം സ്വീകരിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ രോഗബാധയുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഗർഭാവസ്ഥയിലും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സമയത്തും ഒക്കെ മുലപ്പാൽ വഴിയൊക്കെ ഈ വൈറസ് പകരാൻ ഇടയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ? സാധാരണയായി ജപ്പാൻ ജ്വരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വെസ്റ്റ് നൈൽ പനി മുതിർന്നവരിലാണ് കൂടുതലായിട്ട് കാണുക. അതുപോലെ തന്നെ രോഗബാധയുള്ള 80% ആളുകളിലും ഇത് യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും പ്രകടമാക്കുകയില്ല. 20% വരുന്ന ആളുകളിൽ സാധാരണ വൈറൽ പനിയിൽ കാണാറുള്ളത് പോലെ പനി, തലവേദന, ശരീരവേദന, തൊലിപ്പുറത്തുണ്ടാകുന്ന റാഷസ്, അതുപോലെ ഛർദി, വയറിളക്കം എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ ലക്ഷണങ്ങളൊക്കെ മാറി സുഖപ്പെട്ടാലും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ഷീണം ഉണ്ടാകാം. എന്നാൽ അപൂർവം ചില ആളുകളിൽ, അതായത് ഈ രോഗബാധ ഉണ്ടാകുന്ന 150 ആളുകളെ നമ്മൾ എടുത്താൽ ഇതിൽ ഒരാൾക്ക് ആ ഒരു കണക്കിൽ ചില സമയത്ത് ഈ രോഗം ഗൗരവകരമായേക്കാം. പ്രത്യേകിച്ചും 60 വയസ്സ് കഴിഞ്ഞവർ, അതുപോലെ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, വൃക്കരോഗങ്ങൾ, ഇതുപോലെയുള്ള രോഗങ്ങളുള്ളവർ, അതുപോലെ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ, ഇവരൊക്കെ ഈ രോഗം ഗുരുതരാവസ്ഥയിലാകാൻ ഉയർന്ന സാധ്യതയുള്ളവരാണ്. തലച്ചോറിൻ്റെയും നട്ടെല്ലിൻ്റെയും ആവരണമായ മെനിഞ്ചസിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസും അതുപോലെ തന്നെ തലച്ചോറിലെ കോശങ്ങളെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസും ചിലപ്പോൾ മരണകാരണമായി തീർന്നേക്കാം. ഉയർന്ന തോതിലുള്ള പനി, കടുത്ത തലവേദന, മയക്കം, പരസ്പര ബന്ധമില്ലാതെ ഉള്ള സംസാരം, അതുപോലെ തന്നെ കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങൽ, അപസ്മാരം, ബോധക്ഷയം, ഇവയൊക്കെ തന്നെ പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കേണ്ട അവസ്ഥ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഈ രോഗം കണ്ടെത്തുന്നത്? രോഗിയുടെ രക്തത്തിൽ നിന്ന് എലൈസ ടെസ്റ്റ് വഴി ഈ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള നമ്മുടെ RT-PCR എന്ന ടെസ്റ്റിലൂടെ വൈറസിൻ്റെ ന്യൂക്ലിക് ആസിഡ്സ്, അതായത് വൈറസിൻ്റെ ജനിതക ഘടനയിലെ RNA-യോ DNA-യോ അങ്ങനെ ആ മെറ്റീരിയൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ എൻസെഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ ഉള്ള രോഗികൾക്ക്
നട്ടലിനിടയിൽ നിന്ന് കുത്തിവെപ്പിലൂടെ എടുക്കുന്ന ദ്രവം, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ടെസ്റ്റ് വഴിയും രോഗനിർണയം നടത്താവുന്നതാണ്. നമുക്കറിയാം ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ കൺഫർമേഷനായിട്ട് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വിടുക. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സയും പ്രതിരോധ മാർഗങ്ങളും? ഈ രോഗത്തിനെതിരായി മരുന്നുകളോ വാക്സിനോ ഒന്നും തന്നെ ലഭ്യമല്ല. നമുക്കറിയാം ജപ്പാൻ ജ്വരത്തിനെതിരെ വാക്സിൻ അവൈലബിൾ ആണ്, പക്ഷേ വെസ്റ്റ് നൈൽ പനി ജപ്പാൻ ജ്വരത്തിൻ്റെ അത്ര മാരകമായ ഒന്നല്ല. ഇവിടെ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവുമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. സാധാരണ വൈറൽ പനിയുടെ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ വിശ്രമവും ധാരാളം വെള്ളം കുടിക്കുന്നതും പനിയോ ഛർദിയോ തലവേദനയോ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളും മാത്രം മതിയാകും. എന്നാൽ ലക്ഷണങ്ങളുടെ തീവ്രത കൂടുന്ന പക്ഷം സ്വയം ചികിത്സ ഒഴിവാക്കുകയും ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയും വേണം. കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം. ശരീരം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ, കൊതുകുവല, കൊതുകിനെ അകറ്റാനുള്ള ലേപനങ്ങൾ, കൊതുക് തിരി, കൊതുക് നശീകരണ ഉപകരണങ്ങൾ ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ കൊതുകിൻ്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പ്രധാനമായും മലിനജലത്തിലാണ് വളരുക. അപ്പോൾ വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക, മലിനജലം കെട്ടിക്കിടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഇതെല്ലാം ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. വെസ്നെയിൽ പനി എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഒക്കെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.